നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പേര് രൂപേഷ് ശ്യപ് ഞാൻ സ്വാമി ആത്മാനന്ദ ഗവൺമെന്റ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരീക്ഷകളിലെ അന്യായമായ മാർഗങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് എന്റെ ചോദ്യം നന്ദി സർ രൂപേഷ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ സർ നന്ദി രൂപേഷ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒഡീഷയുടെ ആത്മീയ തലസ്ഥാനമായ ജഗന്നാഥപുരി എന്ന പൈതൃക നഗരം രഥയാത്രയ്ക്കും ശാന്തമായ ബീച്ചുകൾക്കും പേരുകേട്ടതാണ് സമാനമായൊരു വിഷയത്തിൽ തന്മയ് ബിസ്വാൾ താങ്കളുടെ മാർഗനിർദ്ദേശം തേടുന്നു തന്മയ് ദയവായി നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ പ്ലീസ് ആസ്ക് യുവർ ചോദിക്കൂസ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമസ്കാരം എൻ്റെ പേര് തന്മയ് ബിസ്വാൾ ഞാൻ ഒഡീഷയിലെ കൊണറക്പുരിയിലെ ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികളുടെ കോപ്പിടി അല്ലെങ്കിൽ കോപ്പി അടി പ്രവർത്തനങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് സർ താങ്കളോടുള്ളതിൽ എനിക്ക് മാർഗനിർദ്ദേശം നൽകൂ നന്ദി രൂപേഷിനും തന്മയ്ക്കും പരീക്ഷയിൽ അന്യായമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ മാർഗനിർദ്ദേശം വേണം പരീക്ഷയിൽ തെറ്റായ കീഴ്വഴക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മുടെ വിദ്യാർത്ഥികളും തിരിച്ചറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ക്രമക്കേടുകൾ സംഭവിക്കുന്നു അതിനുള്ള വഴി കണ്ടെത്തണം പ്രത്യേകിച്ച് കഠിനാധ്വാനികളായ വിദ്യാർത്ഥികൾ താൻ കഠിനാധ്വാനം ചെയ്യുന്നതും മറ്റു ചിലർ മോഷ്ടിച്ചും പകർത്തിയും കോപ്പിയടിച്ചും തന്റെ കാര്യം സാധിക്കുന്നതിലും തീർച്ചയായും ആശങ്കാകുലരാണ് മുമ്പാളുകൾ മോഷ്ടിച്ചിരിക്കണം അവർ പകർത്തിയിരിക്കണം പക്ഷേ അവർ അത് രഹസ്യമായി ചെയ്യുന്നതായിരിക്കണം ഇപ്പോൾ സൂപ്പർവൈസറെ വിട്ടിയാക്കിയെന്ന് അഭിമാനത്തോടെ പറയുന്നു മൂല്യങ്ങളിലുള്ള ഈ മാറ്റം വളരെ അപകടകരമാണ് അതിനാൽ നാം എല്ലാവരും ഈ സാമൂഹിക സത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ആ സ്കൂളിലെ ടീച്ചർമാർക്കോ ട്യൂഷൻ ക്ലാസുകൾ നടത്തുന്ന അധ്യാപകർക്കോ എൻ്റെ വിദ്യാർത്ഥി നന്നായി പാസ്സാകണം എന്ന് തോന്നുന്ന മറ്റൊരു അനുഭവം വന്നിരിക്കുന്നു കാരണം ഞാൻ അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പണം വാങ്ങി കോച്ചിങ് നടത്തി അവരും അവനെ നയിക്കുന്നു നമുക്ക് സഹായിക്കാം കോപ്പി അടിക്കാൻ അല്ലേ അങ്ങനെയുള്ള ടീച്ചർമാരുണ്ട് അല്ലേ ഇല്ലെങ്കിൽ പറയൂ അതും കാരണം രണ്ടാമതായി ചില വിദ്യാർത്ഥികൾ പഠിക്കാൻ സമയമെടുക്കുന്നില്ല എന്നാൽ തട്ടിപ്പിനുള്ള വഴികൾ കണ്ടെത്തുന്നതിൽ വളരെ സർഗാത്മകത പുലർത്തുന്നത് ഞാൻ കണ്ടു അവർ അതിൽ മണിക്കൂറുകളോളം ചെലവഴിക്കും അവർ ഒരു എന്നിട്ട് അവർ അത് ചെറിയ അക്ഷരങ്ങളിൽ പകർത്തും ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ആ കോപ്പിയടി രീതികൾക്ക് പകരം കോപ്പിയടിക്കാനുള്ള വിദ്യകൾ അവർ ചെയ്യുന്നത് പോലെ തലച്ചോറും ഉപയോഗിക്കുന്നു അവർ വളരെ സർഗാത്മകരാണ് ഈ മോഷ്ടാക്കൾ പകരം അതേസമയം ഒരേ സർഗാത്മകതയും കഴിവും പഠിക്കാൻ ചെലവഴിച്ചിരുന്നെങ്കിൽ അയാൾക്ക് നന്നായി ചെയ്യാൻ കഴിയുമായിരുന്നു ആരെങ്കിലും അവനെ നയിക്കേണ്ടതായിരുന്നു ആരെങ്കിലും അവനെ മനസ്സിലാക്കേണ്ടതായിരുന്നു നക്കൽ കരണ ലോ കാ ബെറ്റ അക്ഷരോഗേ कभी कभी तो मुझे लगता है कि इसके बजाय वो नकल के तरीके नकल की टेक्निक उसमें जितना दिमाग खपाता है और बड़े क्रिएटिव होते हैं ये चोरी करने वाले इसके बजाय अगर उतना ही समय उसी क्रिएटिविटी को टैलेंट को सीखने में लगा देता तो शायद वो अच्छा कर पाता किसी ने उसको गाइड करना चाहिए था രണ്ടാമതായി നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാം ഇപ്പോൾ ജീവിതം ഒരുപാട് മാറിയിരിക്കുന്നു ലോകം ഒരുപാട് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു പരീക്ഷ പാസ്സാകുക എന്നത് ജീവിതത്തിൽ വിജയിക്കുക എന്നത്ര വളരെ പ്രധാനമാണ് അത് സാധ്യമല്ല ഇന്ന് നിങ്ങൾ എല്ലായിടത്തും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പരീക്ഷ നടത്തണം നിങ്ങൾ എത്ര സ്ഥലങ്ങൾ പകർത്തും അതുകൊണ്ടാണ് കോപ്പി അടിക്കുന്നവൻ ഒന്നോ രണ്ടോ പരീക്ഷകൾ വിജയിച്ചേക്കാം പക്ഷെ ഒരിക്കലും ജീവിതം മറികടക്കാൻ കഴിയില്ല അയാൾക്ക് കോപ്പി അടിച്ച് ജീവിതം ഉണ്ടാക്കാനാവില്ല പരീക്ഷയിലെ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ടാകാം പക്ഷെ എവിടെയെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഒരു പരീക്ഷയിൽ നിങ്ങൾ കോപ്പി അടിച്ച് വിജയിച്ചെങ്കിലും ജീവിതത്തിൽ കുടുങ്ങിപ്പോകുന്ന അന്തരീക്ഷം പിന്നീട് കടന്നു വരും രണ്ടാമതായി കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറം കൊണ്ടുവരും ഇതുപോലെയുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് മുകളിൽ രണ്ടോ നാലോ മാർക്ക് കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തടസ്സമാകില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ആ ശക്തി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും ദേവി ചെയ്ത് അവന് പ്രയോജനമുണ്ടായി ഞാനും ആ വഴിയിൽ നടക്കട്ടെ എന്നൊരിക്കലും चिंदी है उनसे भी मैं कहूंगा कि आपकी मेहनत आपकी जिंदगी में रंग लाएगी हो सकता है कोई ऐसा ही फालतू दो चार मार्क्स आपसे ऊपर ले जाएगा लेकिन वो कभी भी आपकी जिंदगी को रुकावट नहीं बन पाएगा आपके भीतर की जो ताकत है आपके भीतर की जो ताकत है वही ताकत आपको आगे ले जाएगी कृपा करके उसको तो फायदा हो गया चलो मैं भी उस रास्ते पर चल पड़ू ऐसा कभी मत करना कभी मत करना दोस्तों एग्जाम है तो आती हैं जाती हैं പരീക്ഷകൾ വരുന്നു പോകുന്നു ജീവിതമാണ് വിജയിക്കേണ്ടത് അത് പൂർണതയോടെ വിജയിക്കണം ജീവിതം പൂർണതയോടെ ജീവിക്കണം ജയിച്ചുകൊണ്ട് ജീവിതം നയിക്കണം അതുകൊണ്ടാണ് കുറുക്ക് വഴികളിലേക്ക് പോകരുത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാമോ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കുള്ളത് നിങ്ങൾ കണ്ടിരിക്കണം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരു പാലമുണ്ട് അതിനാൽ ആളുകൾ പാലത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല ട്രാക്കുകൾ ചാടിയാണ് അവർ പോകുന്നത് ഒരു കാരണവുമില്ല ഇത് രസകരമാണ് അതുകൊണ്ട് ഷോർട്ട് കട്ട് നിങ്ങളെ ചെറുതാക്കുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അതിനാൽ ആരെങ്കിലും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കരുത് അതിൽ നിന്ന് നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുക നിങ്ങൾ സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് നല്ല ഫലം സിദ്ധിക്കും നന്ദി